നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖാലിഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ കുവൈറ്റ് 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഈ കാലയളവിൽ സർക്കാർ ഓഫീസുകളിലും മറ്റ് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് അമീർ ഷെയ്ഖ് നവാഫ് അൽ ഹമദ് അൽ ജാബർ അൽ സബ ഉത്തരവിട്ടു. മലയാളി തമിഴ് യുവതികളെ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്ന രീതിയിൽ പരസ്യം ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റ് മലയാളി കൂട്ടായ്മ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഈ പോസ്റ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ട് ഈ പോസ്റ്റ് കേന്ദ്രീകരിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫിഗോ ഫിത്തോ എന്ന വ്യാജ ഐ ഡിയിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത്. വിഷയം അധികൃതർ ഗൗരവമായി കാണുന്നു. പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരും. സൈബർ വിഭാഗത്തിന്റെ കൂടി സഹകരണത്തോടെ നടത്തുന്ന അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റ് എംപ്ലോയ്മെന്റ് റെസിഡൻസ് വിസ സ്റ്റാമ്പിംഗ് വ്യാജമായി ചെയ്ത് ചതിയിൽപ്പെടുത്തുന്നു. കൗൺസിലേറ്റ് അറിയാതെ ട്രാവൽ ഏജൻസികൾ വ്യാജ സ്റ്റാമ്പിംഗ് നടത്തി വിസയിലെത്തിയ നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലിറങ്ങാൻ കഴിയാതെ വന്ന വിമാനത്തിൽ തിരിച്ചു പോകേണ്ടി വന്നു. കൗൺസിലേറ്റിൽ വിസ സ്റ്റാമ്പിങ്ങിന് കാലതാമസം നേരിടുന്നത് മുതലാക്കുകയാണ് വ്യാജന്മാർ. ഇന്ത്യയിലെ കുവൈറ്റ് കൗൺസിലേറ്റിൽ വിസ സ്റ്റാമ്പിങ്ങിന് ഇപ്പോൾ മാസങ്ങൾ എടുക്കുന്നതായാണ് വിവരം. സാധാരണ നിലയ്ക്ക് 8 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നീണ്ടുപോകുന്നത്. നേരത്തെ നിരവധി പേർ ഇത്തരത്തിൽ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ കുവൈറ്റ് അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. 900 മുതൽ 20,000 രൂപ വരെ വാങ്ങിയാണ് ട്രാവൽ ഏജൻസികൾ സ്റ്റാമ്പിംഗ് നടത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പരസ്യങ്ങൾ കാണാം. ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തി മാത്രം കുവൈറ്റിലേക്ക് വരികയും അംഗീകൃത ഏജൻസികളെ ആശ്രയിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരും. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി ക്ഷാമം രൂക്ഷമെന്ന റിപ്പോർട്ട്. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ ഉപമന്ത്രിയുമായും മാൻപവർ അതോറിറ്റിയുമായും സംസാരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് മിക്ലിഫ് അലൻസി ഉപയോഗപ്പെടുത്തേണ്ട തുകയിൽ സ്ഥിരത ഉറപ്പു നൽകുന്നതിനായി ഒരൊറ്റ തൊഴിൽ വിപണിയെ ആശ്രയിക്കാതെ കൂടുതലിടങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ എത്തിക്കണമെന്നാണ് അലൻസി അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. കുവൈറ്റിൽ അനധികൃത പാർക്കിംഗ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ. അതേസമയം ശാരീരിക വൈകല്യമുള്ളവർക്കായി നിശ്ചയിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥലം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ട്രാഫിക് ക്യാമ്പയിൻ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ഇന്നും നാളെയും പൊടിക്കാറ്റിന് മുന്നറിയിപ്പ്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 12 അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിൽ നഴ്സുമാർക്ക് ആശംസകൾ നൽകി അംബാസിഡർ സിബി ജോർജ്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 250 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.